ഗുണ്ടനേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ ചോദ്യം ചെയ്യലിനായി നടൻ ശ്രീനാഥ് ഭാസി മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ശ്രീനാഥിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതേസമയം നടി പ്രയാഗ മാർക്കറ്റ് ഇതുവരെ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടില്ല. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? പ്രയാഗ മാർട്ടിൻ എപ്പോഴാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാവുക? ശ്രീനാഥ് ഭാസി 11 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിനായി മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ACP എറണാകുളം അല്പസമയം മുമ്പ് ഇവിടേക്ക് വന്നു. രാജ്കുമാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ SHO ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തുണ്ട്. വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രയാഗ മാർട്ടിനും നോട്ടീസ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രയാഗ മാർട്ടിൻ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പ്രയാഗ മാർട്ടിൻ എത്തുമെന്ന ഒരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിൽ അനിവാര്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നേ ദിവസം അവിടെ നടന്നത് ലഹരി പാർട്ടിയാണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ 20 പേർ അവിടേക്ക് എത്തിയത്? അത് എത്തിയ കൂട്ടത്തിൽ ബിനു ജോസഫ് എന്ന് പറയുന്ന നേരത്തെ ഒരു MDMA കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയടക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാങ്ങിലേക്ക് ആണ് ഇവർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും മുകളിലത്തെ നിലയിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പ്രയാഗ മാർട്ടിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അരുൺ ശങ്കർ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനിവർ വന്നു, ഇവരുടെ ബന്ധം എന്താണ്, ആര് വിളിച്ചിട്ട് വന്നു, ഇത്രയും ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇവരിൽ നിന്ന് പോലീസ് ഉത്തരം കിട്ടേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഓപ്രകാശുള്ള മുറിയിലേക്ക് ഇവർ എന്തിനു പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ പരിശോധനയിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അസമയത്ത് തന്നെ പറയല്ലേ, പുലർച്ചെയാണ് ഒന്ന്, 4:30 എന്തിനു വരണം? അതെ, 4:30 എന്തിനാണ്? ഓംപ്രകാശ് നമുക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത് ഭാസി സുഹൃത്തല്ല, മറ്റൊരു സുഹൃത്ത് വഴിയാണ് ഭാസിയെ പരിചയപ്പെട്ടത്. അതോടൊപ്പം തന്നെ പ്രയാഗ മാർട്ടിനെ എനിക്ക് അറിയില്ല. അപ്പോൾ എന്തിനാണ് ഈ അസമയത്ത് ഇവർ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിനെന്താണ് ഇവർക്കുള്ള മറുപടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുക. എന്തായാലും വേഗമാലിതുവരെ എത്തിയിട്ടില്ല, എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇവരെ മാത്രമല്ലല്ലോ, ഈ 20 ഇതിനകത്തുണ്ട്, 18 മൊഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊഴികളെല്ലാം ഒരേപോലെ വേണം, അല്ലെങ്കിൽ വ്യക്തതകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആരൊക്കെ കുടുങ്ങുമെന്നുള്ളത് നമുക്ക് വഴിയറിയാം. പോലീസ് അരിച്ചു പറക്കിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തമ്മനം ഫൈസലിനെ ഒരു കോൾ ഇവിടേക്ക് ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഓരോ കാരണവും CDR എടുത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വളരെ വിശദമായി തന്നെയുള്ള ചോദ്യം അല്ലെങ്കിൽ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ടാണ് തമ്മനം ഫൈസലിലേക്ക് വരിക. അതായത് ഈ ശ്രീനാഥ് ഭാസ് ഈ ഓംപ്രകാശിന് മുറിയിലേക്ക് വന്ന 20 കോൾ റെക്കോർഡുകളെല്ലാം എടുത്തുകൊണ്ട് അവർ ആരെയൊക്കെ എപ്പോഴൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതിനും ഈ ഓംപ്രകാശ് കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തമായ മറുപടി തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ കുരുക്കിലേക്കായിരിക്കും ഇവരെ കൊണ്ടുപോകുക. അരുൺ ശങ്കറാണ് നമുക്കൊപ്പം ചേർന്നതിൽ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 3 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ 3 പേർക്കും ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഈ പങ്കെടുത്ത 20 പേരെ വിളിച്ചു വരുത്തി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശരി രാഗിൻ, ഏതായാലും ഇവരെ മുഴുവൻ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് പോലീസിനിപ്പോഴുള്ളത്.